വിദ്യാഭ്യാസത്തിൽ റൊട്ടി തിന്നേണ്ടത് എങ്ങനെയാണെന്നുണ്ടാവും, ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുണ്ടാവും, ഇതൊക്കെ തിന്നുന്നവൻ എങ്ങനെയാണ് ആനന്ദത്തിലിരിക്കുന്നതെന്നുള്ള വിദ്യാഭ്യാസമില്ല. പണ്ട് കുറച്ചെങ്കിലുമൊക്കെ കൊടുത്തിരുന്നു, ഇപ്പം തീരെയില്ല. ജീവിത വിജയിയായി അവതരിപ്പിക്കപ്പെട്ടവൻ അവൻ്റെ തൊഴിലാളി വൃന്ദവുമായുള്ള പാരസ്പര്യത്തിൽ എങ്ങനെയാണെന്നോ, അവരെക്കുറിച്ചുള്ള അവൻ്റെ വിശ്വാസങ്ങളിൽ എങ്ങനെയാണെന്നോ, അവൻ അധിവസിക്കുന്ന ഭൂമിയിൽ അവൻ്റെ രാജ്യത്ത് അവൻ കൊടുക്കേണ്ട നികുതികളെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ടോ എന്നും, പല ആനുകൂല്യങ്ങളും ഇവൻ നേടിയെടുത്തത് ഭരണഘടന അനുശാസിക്കുന്ന വിധം പെരുമാറാൻ പ്രതിജ്ഞ ചെയ്ത ഭരണാധികാരികളെ കാക്ക പിടിച്ച് അവരുടെ മനസ്സുകളിൽ മാലിന്യങ്ങൾ നിറച്ച് ആ ഭരണ പാരമ്പര്യത്തെ തകർക്കുമാറാണോ ഇവൻ വികസിച്ചതെന്ന് ഒക്കെ അറിയണമെങ്കിൽ പിന്നാമ്പുറങ്ങളിൽ അന്വേഷിക്കേണ്ടി വരും. അതിനേക്കാളുപരി ഇതെല്ലാം അവതരിപ്പിച്ച് വലുതായി നിൽക്കുന്ന ഒരു വേളയിൽ ഇവൻ്റെ സ്വത്വമെന്താണെന്ന് അറിയാതെ ആ വിജയത്തിൽ താൻ എത്തി എന്ന് വിചാരിക്കുന്ന സാധാരണക്കാരൻ, ഇവനൊരു വ്യാവസായിക സംരംഭം തുടങ്ങാൻ ഒരുങ്ങി, അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കൽ, അതിൻ്റെ വേണ്ടുന്നതായ ലോൺ എടുക്കുന്നതിന് വേണ്ടപ്പെട്ട ആളുകളെ പിടിക്കൽ, അവിടെയൊക്കെ കൊടുക്കേണ്ട കൈക്കൂലിയുടെ കുറവ് കൊണ്ട് അതൊക്കെ നഷ്ടം വരൽ, അവസാനം വ്യവസായം തുടങ്ങേണ്ട കാശു തുടങ്ങുന്നതിന് മുമ്പ് അവൻ്റെ ചെലവുകൾക്ക് തന്നെ ഉണ്ടായുള്ളൂ എന്നുള്ളതിൻ്റെ പേരിൽ ഈ കടവും ഒരു ബാധ്യതയായിത്തീരുമ്പോൾ കഥ കൊണ്ടുപോയാൽ, ഗവൺമെൻറ് നിയന്ത്രണമുള്ള നേരിട്ടുള്ള ഒക്കെ ബാങ്കുകളുണ്ട്, അവിടെ വ്യവസ്ഥാപിത രീതിയുണ്ട് ലോണുകൾക്ക്. അവിടെ ചെന്ന് ഈ സ്ഥലം ഈടുവയ്ക്കാൻ ചെല്ലുമ്പോൾ പറ്റില്ല എന്ന് പറയും, നിങ്ങൾക്ക് തരാനാവില്ല എന്ന് പറയും. ഇന്ന് ഇന്ത്യയിൽ കാണുന്ന വളരെ വിചിത്രമായൊരു സംഭവം, എൻ്റെ 15 സെൻറ് ഞാൻ ചെന്നൊരു ബാങ്കിൽ ചെന്ന് മാനേജരെ കണ്ട് ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയുന്നത്, നിങ്ങളൊരു ബ്ലേഡുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിതങ്ങ് എഴുതി തന്ന് ഒരു കരാർ എഴുതി തന്ന് നിങ്ങളോട് എനിക്ക് വേണ്ടതാകെ 100,000 രൂപയാണ് ഈ വ്യവസായം തുടങ്ങാൻ ചോദിച്ചാൽ ഉടനെ 36% അതിൽ കൂടുതലോ പലിശയ്ക്ക് നിങ്ങളാ പണം എനിക്ക് തന്ന് കഴിഞ്ഞിട്ട് നിങ്ങളൊരു പേപ്പറും കൊണ്ട് വരുന്നത് നിങ്ങളുടെ പേരിലേക്ക് എഴുതി തന്നിട്ടില്ല, തീരാധാരം തന്നിട്ടില്ലാത്ത ആധാരം ഈടായി വച്ചിരിക്കുന്ന ഈ ആധാരം നിങ്ങൾ കൊണ്ടുപോയി ഞാൻ ചോദിച്ച അതേ ബാങ്കിൽ കൊടുത്താൽ 10,00,000 രൂപ കിട്ടും. ബ്ലേഡുകാരന് കിട്ടും. ഒപ്പിടുന്നത് ഞാനുമാണ്. അതെ. അവൻ്റെ കയ്യിൽ ബ്ലാങ്കായിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന ചെക്കിൽ അവൻ സബ്മിറ്റ് ചെയ്യാൻ സമയത്ത് എഴുതുന്നത് ഈ 10,00,000 പലിശയുമാണ്. അതെ. ഞാനീ പറഞ്ഞതിലൊന്നും അതിശയോക്തികളേ ഇല്ല. അവസാനം ഞാൻ ചെന്നൊരു വക്കീലിനെ കണ്ടാൽ വക്കീലിന് കനത്ത ഫീസ് കൊടുത്താലും എൻ്റെ വക്കീൽ അവൻ്റെ വക്കീലിന് വേണ്ടി അവിടുന്ന് കൂടി പണം വാങ്ങിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ വക്കീലിൻ്റെ കുട്ടിയുടെ കാലിയില പൊടിയും. ഇതിൽ ഈ കാലൊടിക്കുന്നവനിലേക്ക് എന്നെ എത്തിച്ചത് ഇത്തരം വക്കീലന്മാരെ നിലനിർത്തേണ്ടതിലേക്ക് എന്നെ എത്തിച്ചത് എനിക്ക് പണം തരാത്ത ബാങ്ക് അവന് പണം കൊടുത്തത് എല്ലാം എൻ്റെ ദൗർബല്യമാകുന്ന ഈ ഒരൊറ്റ പരസ്യത്തിൽ നിന്നാണ്. 1,000 അനുഭവങ്ങൾ ജനങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാലും 1,001 വീണ്ടും അതിൻ്റെ അയൽവക്കത്തുള്ളവൻ ഇത് തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിലൊന്നും പോയി വീഴുന്നത് നമ്മുടെ ഈ രാജ്യത്ത് കിളച്ചും പണിതും ജീവിക്കുന്ന വിദ്യാഭ്യാസമില്ലാത്തവരല്ല.
ആത്മഹത്യ ചെയ്ത കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്ത വ്യക്തികൾ കടം കൊണ്ട് നിവൃത്തിയില്ലാതായവർ ഇവരുടെയൊക്കെ ഒരു സ്ഥിതിവിവര കണക്കെടുത്ത് നോക്കിയാൽ ശരാശരി വിദ്യാഭ്യാസത്തിന് മുകളിലുള്ളവരാണ്. മധ്യവർഗ വിഭാഗമാണ് എന്നിട്ടും എന്തേ അടുത്തവർ കണ്ട് പഠിക്കാതെ ആവർത്തിക്കുന്നു.